അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിൽ ടാങ്ക് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിൽ നമ്മൾ ഫിഷിനെ ആഡ് ചെയ്യാൻ പോകുന്ന വീഡിയോയാണ്. അപ്പോൾ എല്ലാവരും പേര് ഒന്ന് പറഞ്ഞേ. പറ ജെയ്ഡൻ എത്രാം ക്ലാസ്സിലാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് ജെയ്ഡൻ പഠിക്കുന്നത്. പേര് പറ? മാർത്ത. എത്ര പഠിക്കുന്നത്? എൽ കെ ജിയിൽ. ഓക്കെ, ഗുഡ്. ആര്യമിസിന്റെ സ്കൂളിലാണോ പഠിക്കുന്നത്? പേരും കൂടെ പറ എല്ലാരും കേക്കട്ടെ. കുഞ്ഞിയോ? അല്ല, പേര് പറ. ഇവാജിത്ത്. ഇവാജിത്ത്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ആര്യമിസിന്റെ സ്കൂളിൽ. ഓക്കെ, ഇവ പ്ലേ ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫിഷിനെ ആഡ് ചെയ്യുമ്പോൾ ഇവർ മൂന്ന് പേരും കൂടി ചേർന്നിട്ടാണ് ഇതിൽ നമ്മുടെ ഫിഷിനെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഇത് നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഫിഷ് ടാങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നതും. പിന്നെ ഇത് ഡാം പ്രൂഫിൻ്റെ ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ കളർ വാങ്ങിയിട്ടാണ് ഞാനിതിൽ അടിച്ചിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ വെള്ളം നന്നായിട്ട് നിറച്ചിട്ടു. പെയിൻറ്റിൻ്റെ ആ ഒരു സ്മെല്ലും കെമിക്കലിൻ്റെ ആ ഒരു കണ്ടൻറ്റും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് കളഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നല്ല രീതിയിൽ പോയതിന് ശേഷം മാത്രമാണ് ഇന്ന് നമ്മൾ ഫിഷിനെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സൈഡിനോട് ചേർന്ന് നമ്മുടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ ഇറക്കിയിട്ടുള്ളതിനെ ഒരു ചേർന്നിട്ടാണ് നമ്മൾ ഈ ഒരു ടാങ്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റിലാണ് ടാങ്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാനിതിൽ ഒരു ഫിൽറ്റർ വെക്കാനായിട്ട് ഒരു കണക്ഷൻ ഇതുവഴി ഇതിൻ്റെ മുകളിൽ വഴിയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് സേഫായിട്ട് വെക്കണം. കാരണം ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം വീഴാത്ത ഒരു ഏരിയയിൽ വേണം അത് സേഫായിട്ട് വെക്കാനായിട്ട്. അത് ഞാൻ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് വെച്ചിട്ടുള്ള ഒരു ഫിൽറ്റർ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഞാനൊരു വാട്ടർ പമ്പ് വെച്ചിട്ട് ഒരു ഓസ് മുകളിൽ ഇത്രത്തോളം ഹൈറ്റിൽ വെച്ചിരിക്കുവാണ്. അപ്പോൾ വെള്ളം ഒന്ന് നന്നായിട്ട് എപ്പോഴും മൂവ്മെൻ്റ് ഉണ്ടായിരിക്കും വെള്ളത്തിന്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനൊരു എയർ പമ്പ് കൂടിയാണ് ഇതിൽ വെക്കാൻ പോകുന്നത്. അങ്ങനെ കഴിഞ്ഞ ദിവസം അക്വേറിയത്തിൽ പുതിയ സ്റ്റോക്ക് കോഴിക്കാർപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ പോയി കുറച്ച് നല്ല കളക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ചെറിയ സൈസും രണ്ടെണ്ണം നല്ല വലിയ സൈസും എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫിഷിനാണ് എടുത്തിട്ടുള്ളത്. രണ്ട് ടൈപ്പ് ഗോൾഡ് ഫിഷിനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗോൾഡ് ഫിഷാണ്. പിന്നെ ഈ ഒരു ടൈപ്പ് ഫിഷ്, എനിക്ക് അതിൻ്റെ പേര് ഞാൻ ചോദിക്കാനായിട്ട് വിട്ടുപോയി. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫിഷിനെ കൂടി എടുത്തത്. അപ്പോൾ ഞാൻ ഇനി ഈ ഫിഷിനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ആദ്യമായിട്ട് ഫിഷിനെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അതുകൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. പിന്നെ ഞാൻ മീൻ വാങ്ങിയ കൂട്ടത്തിൽ തന്നെ ഒരു മെത്തിലീൻ ബ്ലൂവിൻ്റെ ഒരു ബോട്ടിൽ കൂടി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിവിടെ കൊണ്ടുവന്നതിന് ശേഷം വെള്ളമൊക്കെ ചേർത്തിട്ട്, വെള്ളം പിടിച്ചു വെച്ചിരുന്ന വെള്ളമാണ്, വെള്ളം ചേർത്തതിന് ശേഷം ഇത് ഒരു ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളമൊക്കെ കളഞ്ഞത് ഇതിനകത്തു നിന്ന്. എന്നിട്ടൊരു മൂന്ന് ഡ്രോപ്പ് ഇത് ഒഴിച്ചിട്ടാണ്, എയർ പമ്പ് കൂടി ഇട്ടിട്ടാണ് ഞാൻ മൂന്ന് ദിവസം ഫിഷിനെ ഇതിൽ തന്നെയാണ് കീപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. പക്ഷേ നമ്മൾ എയർ പമ്പ് വെക്കാനായിട്ട് ഇത്തിരി താമസിച്ചപ്പോൾ നന്നായിട്ട് ഫിഷൊക്കെ ഓക്സിജൻ ഇല്ലാതെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് എയർ പമ്പ് എടുത്ത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതിൽ രണ്ട് ചെറിയ ഗൗരാമീനും കൂടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ എന്തായാലും ഞാൻ ആരായാലും ഫിഷ് മേടിക്കുന്ന ടൈമിൽ ഈ ഒരു മെത്തിലീൻ ബ്ലൂ കൂടി വാങ്ങിക്കണം ഉറപ്പായിട്ടും. പിന്നെ കോഴിക്കാർപ്പിനെ വയ്ക്കുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും വലിയ ടാങ്ക് അല്ലെങ്കിൽ വലിയ പോണ്ട് ആണെന്നുണ്ടെങ്കിൽ തന്നെയും, അല്ല ചെറിയ പോണ്ടാണെങ്കിൽ തന്നെയും നമ്മളെപ്പോഴും ഈ ഒരു മെഡിസിൻ കീപ്പ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എയറേഷനും ഫിൽറ്ററും ഉറപ്പായിട്ടും നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. ഏ, ആ വലിയ മീനായത്? എന്ത് മീനായത്? വലിയ മീനോ? മീനിൻ്റെ പേരെന്തുവാ? കാർപ്പ് മീൻ. ഏത് മീനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ? എനിക്ക് ഓറഞ്ച് ആണോ ഇഷ്ടപ്പെട്ടേ? ഇവയ്ക്ക് ഏതാ ഇഷ്ടപ്പെട്ടേ? മീശമീനെയാണോ ഇഷ്ടപ്പെട്ടേ? ആ എനിക്ക് പേരറിയില്ലെന്ന് പറഞ്ഞ മീനാണ് ഇവ മീശമീൻ എന്നാണ് പറയുന്നത്. അതിന്റെ ആ ഒരു വായുടെ അറ്റത്ത് ചെറിയ ഒന്ന് രണ്ട് മീശ പോലെ രണ്ട് സാധനമുണ്ട്. അതിനാണ് അങ്ങനെ. ഓറഞ്ച് മീനെ ഇഷ്ടമല്ലേ? ആണോ? ആ യെല്ലോയും ബ്ലാക്കും ഉള്ള മീനെ കൊള്ളാം അല്ലേ?
ഓക്കെ, അപ്പൊ ഇങ്ങോട്ട് നോക്കിക്കെ എല്ലാരും, നമുക്കിപ്പം മീനെ നമ്മുടെ ടാങ്കിലോട്ട് ഇടാം. ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഓരോ മീനിനെ എടുത്തിട്ട് ഇതിലോട്ടിടും, നിങ്ങളത് നോക്കി നിക്കണം. ഓക്കെ, ഞാൻ അവസാനം കയ്യിൽ തരാം. ഓക്കെ, അപ്പൊ ഞാന് ഓരോന്നിനെ വീതം എടുക്കാം. ആദ്യം ആരെ കൈ കിട്ടുന്നെന്ന് നോക്കട്ടെ. ഫസ്റ്റ് നമുക്ക് ഈ ഒരു വലിയ മീൻ. ഓ, ചാടിപ്പോയി. വേണ്ട 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 വേണ്ട. ഓക്കെ, നമുക്ക് ആദ്യം ഇതിനെയാണ് നമ്മൾ ഇടാൻ പോകുന്നത്. ഓ, ചാടിപ്പോ ചാടിപ്പോ, ഞാൻ ഇടട്ടെ. വേണ്ടേ, അതാ നോക്കിക്കോ, നമ്മള് മീൻ പോവാട്ടോ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ഓരോന്നിനെ വീതം പിടിക്കണ്ട. ഏ, നമുക്ക് കപ്പിലാക്കിയിട്ട് ഒരുമിച്ചിടാം. ഏ, കപ്പിലാക്കിയിട്ടേ, കപ്പിലെടുത്തിട്ട് ഒരുമിച്ചിടാം, അല്ലെങ്കിൽ മീൻ പെട്ടെന്ന് ചത്തു. ഓക്കെ, അപ്പൊ രണ്ട് ഫിഷിനെ ഇവയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ കപ്പിനകത്തുനിന്ന് വെള്ളത്തിലോട്ട് പതുക്കെ വെക്ക്. കാണിക്കട്ടെ ഫിഷ് ഏതാന്ന് കാണിക്കട്ടെ. അപ്പൊ ഈ രണ്ട് ഫിഷാണ്, ഇവയാണ് വെക്കാൻ പോകുന്നത്. ആ, കിട്ടോ, പതുക്കെ ഇറക്കിക്കോ അവരെ. ഇവയുടെ രണ്ട് ഫിഷ് അതിലേക്ക് പോയി. ഇനി നമുക്ക് അടുത്ത ഫിഷിനെ. ഓക്കെ, അടുത്തത് മാർത്തയുടെ കയ്യിലുള്ള ഫിഷിനെ നമുക്കൊന്ന് കാണയ്യോ. കാണിക്കട്ടെ, കുറെ ഫിഷസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ മാർത്ത ഫിഷിനെ റിലീസ് ചെയ്യാൻ പോവാണ്. പതുക്കെ പതുക്കെ പതുക്കെ, വെയിറ്റ് വെയിറ്റ്, ഞാൻ പറയാം ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ജയ്ഡന്റെ. ഇനി ലാസ്റ്റ് ഇത്ര ഫിഷസ് ആണ് ഉള്ളത്, അതിനെ നമ്മള് കപ്പിലേക്ക് മാറ്റുകയാണ്. അപ്പൊ ഇനി അടുത്തത് ജയ്ഡൻ ആണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. ജയ്ഡൻ ഇവാൻ ഫിഷിനെ റിലീസ് ചെയ്തതോ, ഇനി അടുത്തത് ജയ്ഡൻ. ഓക്കെ, മാർത്ത വിട്ടോ, മാർത്ത വിട്ടോ. മിൽക്കി കാർപ്പ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ എല്ലാരെയും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എയർ പമ്പ് കൂടി കണക്ട് ചെയ്യുവാണ്. എയർ പമ്പും കണക്ട് ചെയ്യണം. പിന്നെ നമ്മുടെ ഫിൽറ്റർ കൂടി കണക്ട് ചെയ്യണം. ഇത് നല്ല സേഫായിട്ടെങ്കിലും വെള്ളം വീഴാത്ത രീതിയിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് പഴയ ഒരു എയർ പമ്പാണ്, പഴയ നമ്മുടെ കോയി കാർപ്പിൻ്റെ ടാങ്കിലുണ്ടായിരുന്ന എയർ പമ്പാണ്. അപ്പോൾ എന്തായാലും അത് തന്നെയാണ് ഞാനങ്ങ് ഇടുവാണ്. വർക്കിംഗ് കണ്ടീഷനിലാണ് നന്നായിട്ടുള്ള. നമുക്ക് സ്വിച്ച് ഓഫ്. അപ്പോ നമ്മള് ഓർഡർ ഓൺ ആക്കുവാണ്. ഇനി വെള്ളത്തിലൊന്നും തൊടരുത്. മാറിയുന്നോ മാറിയുന്നോ, നമ്മുടെ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നില്ല. വെള്ളത്തിൽ തൊടരുത്, കുഞ്ഞുങ്ങൾ മാറിയുന്നോ. നമുക്കപ്പോ ഇത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു കൊടുക്കാം. ജയ്ഡൻ അത് നോക്കിയിട്ട് അതൊന്ന് ഓഫാക്കിക്കേ, ഓഫാക്കിക്കോ. ഓക്കെ, ഇപ്പോൾ എയർ പമ്പും ഇതും വർക്ക് ചെയ്യുന്നത് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം. ഓൺ ആക്കിക്കോ. നമ്മുടെ എയർ പമ്പും വർക്ക് ചെയ്യുന്നുണ്ട്, ബബിൾസ് ഒക്കെ വരുന്നുണ്ട്, ഫിഷൊക്കെ ഓടിക്കളിക്കുന്നുണ്ട്. ഇതേ നമ്മുടെ ഫിഷൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഫിൽറ്റർ, നന്നായിട്ടുള്ളൊരു ഫിൽറ്റർ വെക്കുന്നുണ്ട്. അതിന് മുന്നേ ഫിഷിനെ ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി നമ്മൾ ഉറപ്പായിട്ടും ചെയ്യണം. ഈ ഒരു ബ്ലൂ മെഡിസിൻ നമ്മൾ ആഡ് ചെയ്യണം. ഈ ഒരു ഇതിൻ്റെ അടപ്പിന് ഒരു 3 അടപ്പ് മെഡിസിൻ നമ്മൾ ആഡ് ചെയ്യണം. അങ്ങനെയാണ് അക്യൂറേറ്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം ഇത് ഒഴിക്കുമ്പോൾ ഒരു ബ്ലൂ കളറാവും ഈ വെള്ളം ഫുള്ള്. പക്ഷേ അത് പിറ്റേ ദിവസം ആകുമ്പോൾ അത് നന്നായിട്ട് ക്ലിയർ ആയിക്കോളും. ഫിഷിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊരു പ്രിക്കോഷനായിട്ട് ചെയ്യുന്നത്.
നല്ല ഭംഗിയുണ്ടല്ലേ ആ ഒരു ബ്ലൂ സ്പ്രെഡ് ആവുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഒരടപ്പ് കൂടി ഒഴിക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മോട്ടർ ഒന്ന് ഓണാക്കി കൊടുക്കാം. അപ്പോൾ ഈ ഒരു ബ്ലൂ മെഡിസിൻ ഫുള്ള് ഒന്ന് ഇതിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡാവും. ഇപ്പോൾ വെള്ളം നല്ല ഒരു ബ്ലൂ കളറായിട്ടുണ്ട്. ഓൾറെഡി ടാങ്കിന് ഈ കളറായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് വീഡിയോയിൽ അത് മനസ്സിലാക്കാൻ പറ്റാത്തത്. എന്തായാലും ഫിഷസൊക്കെ നല്ല ആക്റ്റീവായിട്ട് തന്നെ ഓടി നടപ്പുണ്ട്. നാളെ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോഴും ഇവരൊക്കെ ഇങ്ങനെ തന്നെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ ഇതിനെ ഫീഡ് ചെയ്യുന്നില്ല, ഞാൻ നാളെ ഇതിന് ഇവർക്ക് ഫുഡ് കൊടുക്കുള്ളൂ. കൊള്ളാവോ? ഫിഷിനെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും? ഓക്കെ, അപ്പോൾ എന്തായാലും വെള്ളത്തിൽ കൈയിടരുത്. കുഞ്ഞിക്ക് എപ്പോഴും വെള്ളത്തിൽ കൈയിടലുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വെള്ളത്തിൻ്റെ ഈ ഒരു ഹൈറ്റ് കുറച്ചും കൂടെ ഒന്ന് കുറയ്ക്കും. എന്നിട്ട് ഇവിടെ ഫുള്ള് നമ്മൾ ഇതിനൊരു കവറിങ് ഇടും, കമ്പിയുടെ ഒരു കവറിങ് ഇടും. എന്നിട്ട് മാത്രമേ നമ്മൾ കീപ്പ് ചെയ്യുള്ളൂ ഇത്, കാരണം ഇവരെപ്പോഴും വെള്ളത്തിൻ്റെ അടുത്ത് വരുന്നതാണ്. അപ്പോൾ ഫിഷൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. നമ്മൾ ഫിഷിന് കൊടുക്കുന്ന ഫുഡ്, പിന്നെ ഫിഷിനെ നമ്മൾ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് എന്നുള്ളതിനെയൊക്കെ കുറിച്ചുള്ള എല്ലാ വീഡിയോസും നമ്മുടെ ചാനലിൽ വരുന്നതാണ്. ഇനി അണ്ടർ വാട്ടർ വീഡിയോയും കൂടി നമ്മൾ ഇനിയിപ്പം വരുന്ന ഒരു അപ്ഡേറ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. ഈ ഒരു ഫിഷ് മാത്രം അത് ഗോൾഡ് ഫിഷാണ് കേട്ടോ, ഗോൾഡ് ഫിഷിൻ്റെ ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ അണ്ടർ വാട്ടർ വീഡിയോസും കൂടെ നമ്മൾ നമ്മുടെ വരുന്ന വീഡിയോസിലൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഓടി നടക്കുന്നുണ്ട്. ഞാൻ ഇതിന് കൊടുക്കുന്ന ഫുഡ് ഒക്കെ വരുന്ന വീഡിയോയിൽ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ടാങ്കിൻ്റെ ഇവിടെ നമ്മളൊരു നെറ്റ് വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇനി നമ്മുടെ പുറകെയുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും ബൈ പറ. വീഡിയോ ലൈക്ക് ചെയ്യാൻ പറ. പിന്നെന്തോ അത്രേ ഉള്ളു. സബ്സ്ക്രൈബ് അല്ലേ? ഓക്കെ 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 ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോസിന്റെ ബാക്കി അപ്ഡേറ്റ്സ് ഒക്കെ കാണാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഓക്കെ, കമന്റ് ചെയ്യുക. അപ്പോൾ ബൈ പറ. ബൈ ബൈ.